എന്റെ പിള്ളച്ചേട്ടാ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഇവിടെയുള്ള ചില മറ്റവന്മാർക്ക് കുഞ്ഞച്ചനെ കുറിച്ച് അറിയണമെങ്കിൽ അങ്ങ് തലസ്ഥാനത്തോട്ട് വരാൻ പറ. ഓ കോട്ട കുഞ്ഞച്ച, അങ്ങനൊരു തമാശ പറഞ്ഞതല്ലേ? എന്റെ സാലിമോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതേ പറ്റില്ല എഴുതിക്കോ. എന്താ ഇത്ര വിളിക്കുന്നേ? ഉപദ്രവിക്കില്ലേ, ഉപദ്രവിക്കല്ലേ. അങ്ങനെയെങ്കിലും അവന്റെ ശരീരം ഒന്ന് അനങ്ങട്ട്, തിന്ന് പുട്ട് ദഹിക്കണ്ടായോ? നേരം പോയി, ഞാൻ പോട്ടെ. എല്ലാരും പഴം വേണ്ടായോ? സാലിമോളെ, ഞാനും വരുന്നു. എനിക്ക് ജോസാറിനെ ഒന്ന് കാണാൻ. എന്റെ പൊന്നു ചൊക്ലി, ദേവി ഇത് പാവപ്പെട്ടൊന്ന് ജീവിച്ച് പോട്ടടെ. ഉപദ്രവിക്കരുത്. വരുന്നു സാലി. ആരുടെ കൂടെ? സാലി അമ്മാമ്മയുടെ കൂടെ. കുഞ്ഞച്ചിന് പിടിപ്പത് പണിയാ. മെമ്പർ എന്ന് വെച്ചാ ഒരു പരസഹായി അല്ലയോ? അങ്ങനെയൊന്നും പറയാതെ പിള്ള. എന്തേ നിനക്ക് പോണോ? അവള് പരസഹായം ചെയ്തു തരുത്തല്ലേ. പിന്നല്ലാതെ ഓ ഹാർമോണി പെട്ടി തുറന്നു വെച്ചല്ല. അടയ്ക്ക. ഓ ഇന്നും താമസിക്കും. അയാളുടെ വായിലിരിക്കുന്നത് കേക്കും. സാലിക്കുട്ടി, അതെവിടുന്ന സാലിക്കുട്ടി? നിക്കേ, എന്തൊരു സ്പീഡാ. ആഹാ, പതുക്കെ പോയാ നേരത്തെ എത്തുവോ കുഞ്ഞച്ച? എത്ര ദൂരം ഒരു ദിവസം ചവിട്ടി മരിക്കേണ്ടെന്ന് അറിയാവോ? അത് നേരെ സാലിക്കുട്ടി. ആ കാര്യത്തിൽ സാലിക്കുട്ടിയെ ഞാൻ സമ്മതിച്ചിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെ കമ്പനിയുടെ കാര്യം മാത്രം നോക്കി നടന്നാ മതിയോ? സാലിക്കും വേണ്ടേ ഒരു ജീവിതം? ഓ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലോ കുഞ്ഞച്ച, എന്നെ സംശയിക്കാത്ത ഒരാളെ കിട്ടണ്ടേ? എന്താ അങ്ങനെ ഒരാളെ കിട്ടിയാലോ? എങ്ങനെ ഒരാള്? എന്നെ പോലെ സംശയിക്കാത്ത ഒരാളെ. കുഞ്ഞച്ചനോ, അയ്യടാ എന്റെ കുഞ്ഞച്ച, ആദ്യ സ്വന്തം ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ നോക്ക്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ആരാ പറഞ്ഞു ഞാൻ അവക്ക് ചെലവിന് കൊടുക്കുന്നില്ലെന്ന്? അവള് പിന്നെ എങ്ങനെ ജീവിക്കുന്നത്? അല്ല അതിപ്പോ മോളിച്ചേച്ചി ആയിരിക്കും അല്ലേ? അതെങ്ങനെ മനസ്സിലായി? മറ്റൊരു പെൺകുട്ടിയോട് സംസാരിച്ചു നിൽക്കുമ്പം സ്വന്തം ഭാര്യയുടെ ഫോൺ വന്നാ എല്ലാ ആണുങ്ങളുടെ മുഖത്ത് ദേ ഇതുപോലൊരു ഭാവം. എങ്ങനെ? അല്ല ഒരുമാതിരി ചാണകത്തി ചവിട്ടിയത് പോലെ. അല്ല നിങ്ങൾ സംസാരിക്കും, ഞാൻ പോട്ടെ. ധൃതിയുണ്ട്, രാവിലെ വന്നോളൂ ശൃംഗരിക്കാനായിട്ട്. ഫോൺ ചെയ്യാൻ തോന്നി സമയം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ നിനക്ക് അറിയത്തില്ല? പിന്നെ കൊച്ചിന്റെ കരപ്പനും ഇതൊക്കെ എങ്ങനെയുണ്ട്? കർത്താവേ, കൊച്ചിന് വയറിളകാക്കേണ്ട ഒരു സമയം.